നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അബുദാബി സർക്കാർ സംഘടിപ്പിക്കുന്ന നിക്ഷേപക സംഗമത്തിൽ പങ്കെടുക്കാൻ കേരള സർക്കാരിന്റെ പ്രതിനിധി സംഘം ഇന്ന് യു എയിലേക്ക് പുറപ്പെടും യാത്രയ്ക്കായി മുഖ്യമന്ത്രി അനുമതി തേടിയെങ്കിലും സർക്കാർ നിഷേധിച്ചിരുന്നു ഇതിന് പിന്നാലെ ചീഫ് സെക്രട്ടറി യാത്രയിൽ നിന്ന് പിന്മാറുകയും ചെയ്തു ചീഫ് സെക്രട്ടറിയുടെ പിന്മാറ്റത്തിന്റെ കാരണം വ്യക്തമായിട്ടുമില്ല മുഖ്യമന്ത്രിക്ക് മന്ത്രിമാർക്കും പകരം ഉദ്യോഗസ്ഥ സംഘം നിക്ഷേപക സംഗമത്തിൽ പങ്കെടുക്കും നോർക്ക ഐ ടി ടൂറിസം സെക്രട്ടറിമാരാകും നിക്ഷേപക സംഗമത്തിൽ പങ്കെടുക്കുക അടുത്ത ബുധനാഴ്ച വരെയാണ് നിക്ഷേപക സംഗമം നടക്കുന്നത് മന്ത്രിമാരായ പി രാജീവ് പി എ മുഹമ്മദ് റിയാസ് ചീഫ് സെക്രട്ടറി വി പി ജോയ് എന്നിവർ അടങ്ങുന്ന ഒൻപത് അംഗ സംഘം ഈ മാസം ഏഴിനാണ് യു എയിലേക്ക് പോകാനായി തീരുമാനിച്ചിരുന്നത് എന്നാൽ സന്ദർശനത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിക്കുകയായിരുന്നു ഇത്തരം സംഗമത്തിൽ മുഖ്യമന്ത്രി മന്ത്രിമാരും പങ്കെടുക്കേണ്ട പ്രാധാന്യമില്ല എന്നും പകരം ഔദ്യോഗിക സംഘത്തെ അയച്ചാൽ മതിയെന്നുമാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത് എട്ട് മുതൽ പത്ത് വരെ അബുദാബി നാഷണൽ എക്സിബിഷൻ സെന്ററിലാണ് നിക്ഷേപക സംഗമം യു മന്ത്രി ഡോക്ടർ താനി അഹമ്മദ് അൽ സയ് മുഖ്യമന്ത്രിയെ ക്ഷണിച്ചത് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ നീങ്ങവേ മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും തുടർച്ചയായി വിദേശ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുന്നതിനെതിരെ വ്യാപക വിമർശനം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് കേന്ദ്രത്തിന്റെ ഈ തീരുമാനം വന്നത് അത് വലിയ നാണക്കേടാവുകയും ചെയ്തു എന്നാൽ ശേഷം മുഖ്യമന്ത്രി അങ്ങനെ വിടാൻ ശ്രമിച്ചിരുന്നില്ല പിന്നീട് അങ്ങോട്ട് അമേരിക്കയിലേക്കും അതുവഴി ക്യൂബയിലേക്കും കടക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് എന്നാൽ ആ ഒരു യാത്രയും കേന്ദ്ര സർക്കാർ വിലക്കുകയായിരുന്നു എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇന്ന് പുറപ്പെടേണ്ട മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും സംഘമാണ് ഇന്ന് പുറപ്പെടാതെ ഔദ്യോഗിക സംഘം മാത്രം ഇന്ന് പുറപ്പെടുന്നത് എന്തായാലും വലിയ തോതിലെ വിമർശനങ്ങൾ ശേഷമാണ് ഈ ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്